ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയിൽസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും അതുപോലെ ഡ്രില്ല് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു പോർട്ടബിൾ വൈസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബേസാണ്. അപ്പോൾ ബേസിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്ക്വയർ പൈപ്പുകളാണ്. അപ്പോൾ അത്യാവശ്യം കനമുള്ളതും വെയിറ്റ് ഉള്ളതുമാണെങ്കിൽ നന്നായിരിക്കും, കാരണം ബേസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് ആംഗിൾ പീസസാണ്, ജി ഐൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് പിന്നെ പറ്റേ കുറഞ്ഞു പോകാൻ പാടില്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ആംഗിൾ പീസ് തന്നെ ഉപയോഗിക്കുക. പിന്നെ നമ്മളിതിൽ ഫിക്സഡാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആംഗിളർ പീസ് ആദ്യം ഇതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും വെൽഡ് ചെയ്യുക. ആ ഒരു പിന്നെ രണ്ടാമത്തെ ആ ഒരു പോർഷൻ വരുന്ന ഭാഗത്ത് മാത്രം വെൽഡിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ആംഗിൾ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളുള്ളൊരു പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൂടെ ആ ഒരു ഹോളിലൂടെ വേണം നമുക്കൊരു ബോൾട്ട് ഇട്ടിട്ട് ആ ഒരു പിന്നെ രണ്ടാമത്തെ നമ്മൾ വെക്കുന്ന ആ ഒരു ആംഗിളർ പീസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബോൾട്ട് നമ്മളവിടെ ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ ഈ ഹോള് ഓൾറെഡി ആകുമ്പോൾ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ ഷേപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനും നിന്നിട്ടില്ല. അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് പ്രശ്നമാക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ മൂവ് ചെയ്യുന്ന ആംഗിൾ പീസ് വെച്ചിട്ട് ഏകദേശം അളവ് നോക്കണം, എവിടെയാണ് നമ്മളത് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഒറ്റ ബോൾട്ടും ഈ ഒരു ബോൾട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ബോൾട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയ ബോൾട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ബോൾട്ടിന് നമുക്ക് മൂന്ന് നെട്ടുകൾ ഇവിടെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഈ മൂന്ന് നെട്ടുകളിൽ ഒരു നെട്ടിന് ദാ ഇതുപോലെ നമ്മളൊരു ഹോളും ഇടണം. ആ ഹോളിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക, പത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു എട്ടിൻ്റെയോ ഒരു ചെറിയ ഒരു ബോൾട്ട് കൂടി നമ്മൾ റെഡിയാക്കി നിർത്തണം. ഇനി നമ്മൾ ആ ഒരു ഹോളിട്ട് ആ ഒരു ബോൾട്ട് കറക്റ്റ് നമ്മുടെ ആ മൂവിങ് ആംഗിളർ പീസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഈ സൈഡിലുള്ള ആ ഹോളിട്ട ഭാഗത്തുള്ള അവിടെ ഉള്ള രണ്ട് നെട്ടുകളും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് സ്ട്രൈറ്റിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ഓരോ നെട്ടുകളും അതിൽ കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്, കാരണം എനിക്ക് ഈ വെൽഡിങ്ങിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കാൻ മറക്കരുത്. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് നമ്മുടെ ആ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലെ നമ്മുടെ ആ ഒരു ബോൾട്ടിൻ്റെ അറ്റത്തായിട്ട് ഞാൻ വേറെ കുറച്ചും കൂടി ഒരു വലിപ്പം കൂടിയ ഒരു നെട്ട് ഇതുപോലെ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമുക്ക് വേറൊരു ബോൾട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആ വയസ്സിൻ്റെ സാധാരണ വയസ്സിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ എളുപ്പമായിരിക്കും. എൻ്റെ വെൽഡിങ് അത്ര പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ബോൾട്ടിൻ്റെ അറ്റത്തായിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഒരു ബോൾട്ടിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ഗ്രൂവ് പോലെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഹോൾ ചെയ്ത് വെച്ച ആ ഒരു നെട്ടിൻ്റെ അറ്റത്തായിട്ട് കറക്റ്റ് ആ ഹോളിന് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ചെറിയ ആ ബോൾട്ടിൻ്റെ ആ നെട്ട് മാത്രം അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. ഇതാ കണ്ടില്ല, ഈ ഒരു ബോൾട്ടിൻ്റെ അറ്റത്തായിട്ടാണ് നമുക്ക് ആ ഗ്രൂവ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതാണ് ഞാൻ ആ ഒരു ഉണ്ടാക്കിയ ഒരു പിന്നെ ഗ്രൂവ് എന്ന് പറയുന്നത്. അതേപോലെ ആ ചെറിയ നെട്ട് നമ്മുടെ ആ തൊട്ടപ്പുറത്തുള്ള ആ നെട്ടിൽ കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ആ ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ബോൾട്ട് ഇതാ ഇതുപോലെ തിരിച്ച് കറക്റ്റായിട്ട് ആ ഒരു നെട്ടിലേക്ക് തിരിച്ച് കയറ്റുക. കയറ്റിയിട്ട് കറക്റ്റ് ആ ഒരു ഗ്രൂവ് നമ്മുടെ ആ ബോൾട്ട് നമ്മുടെ മുകളിൽ നിന്നിട്ട് ആ ചെറിയ ബോൾട്ടില്ല, ആ ബോൾട്ടിൻ്റെ കറക്റ്റ് താഴെ വരുമ്പോൾ ആ ഒരു ബോൾട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ ഗ്രൂവിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു മൂവ് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ബോൾട്ട് തിരിക്കുന്ന സമയത്ത് വയസ്സിൽ തിരിക്കുന്ന പോലെ തിരിക്കുന്ന സമയത്ത് ഈ ഒരു മൂവിങ് പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണിത്. നമ്മുടെ ഈ ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും ലൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്നു. അപ്പോൾ ആ മൂവ് ആകുമ്പോൾ തന്നെ ഇത് ഇതിനുള്ളിൽ കടന്നിട്ട് നമ്മൾ ആ മൂവിങ് പാർട്ടിൻ്റെ ആ ഒരു നെട്ടിൻ്റെ ഉള്ളിൽ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങുമ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രൂവിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് ആ ഒരു പിടുത്തത്തിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഇതാ കണ്ടില്ല. ഇതുപോലെ ഏതൊരു ഒബ്ജക്റ്റും നമുക്കിതിൽ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ആ വെൽഡ് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയാനുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കാം.
ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഓയിൽ പ്രൈമറാണ് അടിക്കുന്നത്. പ്രൈമർ അടിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമർ മാത്രം ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു തുരുമ്പൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെയുള്ള ആ സ്ക്വയർ പൈപ്പ് മാത്രമേ തുരുമ്പിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്മുടെ ബോൾട്ടിനും തുരുമ്പ് വരാം. ഈ പിന്നെ ആംഗ്ലർ പീസ് ജി ഐൻ്റെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അല്ല ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു ഉണങ്ങാൻ. പ്രൈമർ അടിച്ച ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ ഇതടിച്ചു. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഉണങ്ങി. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മിനി വയസ്സ്? സൂപ്പർ അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു കുറച്ചൊക്കെ ഒരു ഇതിനെപ്പറ്റി ഒരു ചെയ്തിട്ടുള്ളൊരു പരിചയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം ചെറിയ കുറച്ച് സാധനങ്ങൾ, വെൽഡിംഗ് മെഷീൻ നിങ്ങൾക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രി കൊണ്ടുപോയിട്ടൊന്ന് വെൽഡ് ചെയ്ത് കൊണ്ടുവന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളെ കമൻറ്റിൽ പറയുക, അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.